Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير ذي الخلق كلهم സർവാദരണീയ രായ സാധുക്കൾ പണ്ഡിതന്മാർ മുതഅല്ലിമീങ്ങൾ ഉമറാക്കൾ പ്രാസ്ഥാനിക രംഗത്തുള്ള നേതാക്കൾ സഹപ്രവർത്തകർ നല്ലവരായ സഹോദരങ്ങളെ ഉമ്മമാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശത്ത് 10 വർഷങ്ങളിലായി അതിവിപുലമായ രീതിയിൽ സംഘടിപ്പിച്ച് വരുന്ന സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിസ്തിഗിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവരുകളുടെ ആണ്ട് നേർച്ചയോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടി
അതിൻ്റെ 10-ാം ആണ്ട് നേർച്ച ഇവിടെ വെച്ച് നടക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ഹാജ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനബരുകളോട് ആത്മീയമായ ബന്ധം സ്ഥാപിക്കാനും മഹാനബരുകളെ പൂർണ്ണമായും അനുദാപനം ചെയ്ത് പിന്തുടർന്ന് ജീവിക്കാനും ഈ സദസ്സ് അല്ലാഹു കാരണമാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വിനീതനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഇതുപോലെ ഒരു പരിപാടിയിൽ ഇവിടെ വന്ന് പ്രസംഗിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഹാജ തങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ചു വരുന്ന ഇത്തരത്തിലുള്ള മജ്ലിസിന്റെ ബറക്കത്ത് അനുഭവിക്കുകയും മനസ്സിലാക്കുകയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അറിയുകയും ചെയ്തവരാണ് ഈ വേദിയിലും ഈ സദസ്സിലും ഈ നാട്ടിലും ഉള്ളത് എന്ന് ഞാൻ പ്രത്യേകമായി മനസ്സിലാക്കുകയാണ്. അൽഹംദുലില്ല, നേരത്തെ തങ്ങളവരുകൾ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു ബറക്കത്തുള്ള നാട് ഈ നാടാകാൻ കാരണം ഇവിടെ എല്ലാവരും ഔലിയാക്കളെയും സാദാത്തുക്കളെയും ആലിമീങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ അള്ളാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. തങ്ങളവരുകൾ ഖാളിയായും എല്ലാ അർത്ഥത്തിലും അവിടുന്ന് നേതൃത്വം നൽകിയ നാട്. ഇന്ന് അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട മകൻ സയ്യിദുന കൂറത്ത് തങ്ങളുടെ നേതൃത്വവും ഈ നാട്ടിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ SSF പ്രവർത്തകർ ഈ മഹത്തായ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ SYS നേതാക്കളും പ്രവർത്തകരും ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയും നാട്ടുകാരും ഇതിനോട് പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട് എന്നറിയാൻ സാധിച്ചു. അല്ലാഹു എല്ലാവർക്കും ഹാജാന്തങ്ങളുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമുഖങ്ങളൊന്നും ഇല്ലാതെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ സംസാരം നിർത്തും. സുഹൃത്തുക്കളെ, ചിലയാളുകളെ സ്നേഹിക്കാൻ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ മനസ്സിൽ ഒരു പ്രത്യേകമായ ഇടം അല്ലാഹു തആല സംവിധാനിക്കുകയാണ്. ചിലയാളുകളെ കാണുമ്പോൾ നമുക്ക് വലിയ ബഹുമാനം തോന്നും, വേറെ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് വലിയ സ്നേഹം തോന്നും. ഒരാളെ കാണുമ്പോൾ അയാളെ സ്നേഹിക്കണമെന്ന് തോന്നും, വേറെ ഒരാളെ കാണുമ്പോൾ അയാളെ ബഹുമാനിക്കണം എന്ന് തോന്നും. എന്തുകൊണ്ടാണ്? സമ്പത്തുള്ളതിൻ്റെ പേരിൽ അല്ല, അധികാരമുള്ളതിൻ്റെ പേരിൽ അല്ല, മറ്റേതെങ്കിലും ഒരു കാരണം മുന്നിൽ വെച്ചതുകൊണ്ടല്ല, മറിച്ച് മുൻഗാമികളായ മഹാരഥന്മാരോട് പിൽക്കാലത്ത് വന്ന മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അല്ലാഹു തആല സ്നേഹം ഇട്ടുകൊടുക്കാനുള്ള മാനദണ്ഡം രണ്ടാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. ഈ രണ്ട് മാനദണ്ഡമാണ് എല്ലാ ഔലിയാക്കളെയും ഈമാനുള്ള ജനങ്ങൾ സ്നേഹിക്കാനുള്ള കാരണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ആമനു وَعَمِلُوا الصَّالِحَاتِ سَيَجْعَلُ لَهُمُ الرَّحْمَنُ وُدًّا. അല്ലാഹുവിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും കേവലം വിശ്വാസം മാത്രമല്ല ആ ഈമാനിലൂടെ നിർഗളിക്കുന്ന ധാരാളം സൽക്കർമ്മങ്ങൾ
അതാണ് ഖുർആൻ പറഞ്ഞത് വഅമിലു സ്വാലിഹാത്ത്, നല്ല ശക്തമായ ഫദറാത്ത ഉറച്ച ഈമാൻ വെച്ച് പുലർത്തുകയും ആ ഈമാനിലൂടെ നിർഗളിക്കുന്ന ധാരാളം സൽകർമ്മങ്ങൾ ചെയ്യുകയും അങ്ങനെ ഏത് സമയത്തും അല്ലാഹുവിൻ്റെ നിരീക്ഷണത്തിലാണെന്ന് ചിന്തിച്ച് അല്ലാഹുവിൻ്റെ ഖൗഫിലായി പേടിയിലായി ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരില്ലേ, അവരെക്കുറിച്ച് അല്ലാഹു തആല പറയുകയാണ് സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. പിൽക്കാലത്ത് വന്ന ജനങ്ങളെ മനസ്സുകളിൽ അല്ലാഹു തആല അവരോട് പ്രത്യേകമായൊരു പരിഗണന നൽകുകയാണ്, പ്രത്യേകമായ ഒരു ആദരവ് നൽകുകയാണ്, പ്രത്യേകമായ ഒരു സ്നേഹം നൽകുകയാണ്. ഒരാൾ നമ്മെ സ്നേഹിക്കണമെങ്കിൽ ഈ രണ്ട് മാനദണ്ഡം വേണം. നമ്മൾ വേറെ എന്ത് ചെയ്താലും അത് ചിലപ്പോൾ നമ്മോട് സ്നേഹമുണ്ടെന്ന് കാട്ടിക്കൂട്ടുന്നതിൻ്റെ വകയിൽ മാത്രമാണ്. അതേസമയം എന്നെ സ്നേഹിക്കണമെന്ന് പറയാതെ, എന്നെ ബഹുമാനിക്കണമെന്ന് പറയാതെ, ഞാനവിടെ വരുമ്പോൾ എണീറ്റ് നിന്ന് എന്നെ കൈപിടിക്കണമെന്ന് പറയാതെ, ഞാൻ നിങ്ങളെ നാട്ടിൽ വന്നാൽ എന്നെ നിങ്ങൾ പരിഗണിക്കണമെന്ന് പറയാതെ, ഒരു സൂചനയും നൽകാതെ, ഒന്നും പറയാതെ ഒരാൾക്ക് ജനങ്ങളിൽ നിന്ന് ബഹുമാനം ലഭിക്കണമെങ്കിൽ, ഒരാൾക്ക് ജനങ്ങളിൽ നിന്നുള്ള ആദരവ് ലഭിക്കണമെങ്കിൽ, ഒരാൾക്ക് ജനങ്ങളിൽ നിന്നുള്ള സ്നേഹം ലഭിക്കണമെങ്കിൽ രണ്ട് വിഷയങ്ങൾ മാനദണ്ഡമാണ്. അതിൽ ഒന്നാമത്തത് ഈമാനാണ്, രണ്ടാമത്തത് ആ ഈമാനിലൂടെ നിർഗളിക്കുന്ന ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യലാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഹാജാത്തങ്ങൾ വഫാത്തായിട്ട് എത്ര വർഷങ്ങൾ പിന്നിട്ടു, ഇപ്പോഴും ഹാജാത്തങ്ങളെ അതാ മറക്കാനായിട്ടില്ല. ഈ വിനീതന്നെ ഇന്നലെ കൊടക് ജില്ലയിലെ പാളിപ്പെട്ടക്കടുത്തൊരു ഉറൂസ് പരിപാടിയിൽ പ്രഭാഷണമാടിരുന്നു. ഞാൻ അവിടെയും ഹാജാത്തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം അതാ കേരളത്തിൽ തളിപ്പറമ്പെന്ന സ്ഥലത്ത് പ്രഭാഷണമാടിരുന്നു. അവിടെയും ഞാൻ ഹാജാത്തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ വിനീതൻ മാത്രമല്ല, ഈ സ്റ്റേജിലുള്ള സാദാത്തുക്കളും മാലിമീങ്ങളും മറ്റുള്ള സാദാത്തുക്കളും മാലിമീങ്ങളും അവർ ഹാജാത്തങ്ങളെ ഓർക്കുകയാണ്. നമ്മുടെ ഈ ഇളന്തില മുറയിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടി ഇന്ന് വൈകുന്നേരം അൽഹംദുലില്ലാ ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും നേതൃത്വത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുത്തഅല്ലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ, ധാരാളം മുഅ്മിനീങ്ങളുടെ സാന്നിധ്യത്തിൽ ഇവിടെ അതാ ഹാജാത്തങ്ങളെ പേരിൽ മൗലൂദ് മജ്ലിസ് നടക്കുകയുണ്ടായി, ഖത്മുൽ ഖുർആന് നടക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, എന്തേ ഹാജാത്തങ്ങളെ ഞങ്ങൾ ഓർക്കാനുള്ള കാരണം, ഹാജാത്തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞിട്ട് വർഷങ്ങളെത്രയായി, ഇവിടെ ആരെല്ലാം മരിക്കാരുണ്ട്, എത്ര പേര് ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്, അക്കൂട്ടത്തിൽ എത്ര പ്രധാനമന്ത്രിമാരുണ്ട്, എത്ര മുഖ്യമന്ത്രിമാരുണ്ട്, എത്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരുണ്ട്, ഓരോ വകുപ്പ് മന്ത്രിമാരുണ്ട്, എത്ര MLA കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര MP കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര പഞ്ചായത്ത് മെമ്പർമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര വാർഡ് മെമ്പർമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര രാഷ്ട്രീയ നേതാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയവർ കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര എത്ര ആളുകൾ ഭൗതികന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവരെ ഓർക്കാൻ ഇവിടെ ആളുകൾ ഇല്ല.
അവരെ പേരിൽ ഒരു മൗലൂദോദാൻ ഇവിടെ ആളുകളില്ല. അവർക്ക് വേണ്ടി ഒരു ഖത്മുൽ ഖുർആൻ സംഘടിപ്പിക്കാൻ ഇവിടെ ആളുകൾ ഇല്ല. എന്തേ കാരണം? ആളുകൾ ഓർക്കണമെങ്കിൽ രണ്ട് കാര്യം മാനദണ്ഡമാണ്. പൈസ കൊടുത്തിട്ട് എന്നെ ബഹുമാനിക്കണമെന്ന് പറയാം, അത് ചിലപ്പോഴും നൈമേഷികമായ ബഹുമാനമാണ്. എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് എന്നെ ബഹുമാനിക്കണമെന്ന് പറയാം, അത് കേവലം നൈമേഷികമായ ബഹുമാനമാണ്. അതേസമയത്ത് സുഹൃത്തുക്കളെ, ഓ കാരണവന്മാരെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, ജീവിതകാലത്തും ബഹുമാനം കിട്ടണമെങ്കിൽ വഫാത്തിന് ശേഷം, മരണത്തിന് ശേഷവും ബഹുമാനം കിട്ടണമെങ്കിൽ രണ്ട് കാര്യം മാനദണ്ഡമാണ്. അതിൽ ഒന്ന് ഈമാനാണ് കേട്ടോ. അചഞ്ചലമായ വിശ്വാസം, ഒരിക്കലും പതറാത്ത വിശ്വാസം. ആരെ നമ്മോ ഭീഷണിപ്പെടുത്തിയാലും ആരെ നമ്മെ പേടിപ്പിച്ചാലും ഒരിക്കലും പണയം വെക്കാൻ പറ്റാത്ത വിശ്വാസം. ആ വിശ്വാസമാണ് ഹാജാത്തങ്ങളിൽ ഉണ്ടായത്. രണ്ടാമത്തത് ആ വിശ്വാസത്തെ തുടർന്ന് ധാരാളം സൽക്കർമ്മങ്ങൾ ഹാജാത്തങ്ങൾ കാഴ്ചവെച്ചു. അതുകൊണ്ട് ഹാജാതങ്ങളെ ചരിത്രത്തിൽ കാണാം, നീണ്ട സംഭവങ്ങളാണ്. അതൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അതിൽ വളരെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ആദരണീയരായ മനുഷ്യർ തങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനിയും ധാരാളം സംഭവം, വേദിയിലുള്ള സാദാത്തുക്കളും ആലിമികളും അവർക്കൊക്കെ അറിയുന്ന നിരവധി സംഭവങ്ങൾ പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞാലും തീർക്കാൻ സാധ്യമല്ല. അക്കൂട്ടത്തിൽ ഹാജാതങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. ഏതൊരു മനുഷ്യനും നന്നാകാൻ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. എല്ലാവരും തുടക്കത്തിൽ നല്ലവരായിക്കൊള്ളുന്നില്ല, അത് പിന്നീട് നല്ലവരാകാം. ഫുലൈലുബ്നു ഇയാദ് തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, ഒരു പെണ്ണിനെ പ്രണയിച്ചതാണ് മഹാനവരുകൾ നന്നാകാൻ കാരണം. ഇതും കേട്ടിട്ട് നമ്മളെല്ലാവരും കൂടി പെണ്ണിനെ പ്രണയിക്കാൻ പറ്റൂല. മഹാനവരുകളുടെ ടേണിംഗ് പോയിന്റ് അതാണ്. ഒരു പെണ്ണിനെ സ്നേഹിച്ച്, ആ സ്നേഹിച്ച പെണ്ണിന്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ പ്രവേശിക്കുകയാണ്. അവിടെ ആ പെണ്ണിന്റെ വീട്ടിൽ പ്രായം ചെന്ന ഒരു ഉപ്പാപ്പ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുന്നു രാത്രി സമയത്ത്, അർദ്ധരാത്രിക്ക്. ആ ഓതുമ്പോൾ മഹാനവരുകൾക്ക് കേട്ട ആയത്താണ് അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. ഈമാനുള്ള ജനങ്ങൾക്ക് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പേടിക്കാനുള്ള സമയമായില്ലയോ എന്നുള്ള ആയത്ത് ആ പ്രായം ചെന്ന ഉപ്പാപ്പ ഇങ്ങനെ ഓതുമ്പോ ആ ഓത്താണ് ഫുലൈലുബ്നു ഇയാദ് നിങ്ങൾക്ക് കേട്ടത്. അത് കേൾക്കലോടുകൂടെ ഈ പെണ്ണിനോടുള്ള വഴിവിട്ട പ്രണയം മഹാനവരുകൾ നിർത്തിവെച്ചു. കക്കാൻ പോയതായിരുന്നു എന്നും കാണാം, ആ കക്കുന്നതും നിർത്തിവെച്ചു. പിന്നെ മഹാനവരുകൾ നന്നായി. ഇന്ന് മഹാനവരുകളെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്ത് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. അള്ളാഹു തആല മഹാനവരുകളെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഏത് മഹാരഥന്മാരെ ജീവിതത്തിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. ഖുതുബുല്ല ഖുതാബ് ഗൗസുൽ ആലമ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനവരുകൾ മുതഅല്ലിമീങ്ങൾക്കറിയാം, ആലിമീങ്ങൾക്കറിയാം, സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഇൽമു പഠിക്കാൻ വേണ്ടി പോകാൻ കാരണം ഒരു കടച്ചിയാണ്, ഒരു പശു. ആ പശുവിനെ ഇങ്ങനെ കല്ലെറിയുമ്പോൾ ഇതിനാണോ നിങ്ങളെ പടച്ചത് എന്ന് പശു ഇങ്ങോട്ട് സംസാരിച്ചതാണ്. ആ പശുവിന്റെ സംസാരം കേട്ടപ്പോൾ മഹാനവരുകളുടെ മനസ്സിൽ ഒരു ഉണർവ് കിട്ടി. മഹാനവരുകൾ ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. ഇങ്ങനെ ഔലിയാക്കളുടെ ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഹാജാത്തങ്ങളുടെ ജീവിതത്തിലും വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ട്. ഉമ്മമാരെ, സഹോദരിമാരെ, ചില ടേണിംഗ് പോയിന്റുകൾ നമ്മൾ ടേണിംഗ് പോയിന്റ് ആക്കി മനസ്സിലാക്കണം. എന്നിട്ട്
നോക്കുമ്പോ സാറഹു റജുലുൻ സൂഫിയുൻ ഇസ്മുഹു അശ്ശൈഖ് ഇബ്രാഹിം. ആ കൃഷിയിടത്ത് അവിടെയുള്ള കൃഷികളെ നനക്കാൻ ഹാജാത്തങ്ങൾ അവിടെ നിൽക്കുമ്പോ ഒരു സൂഫിയായ മനുഷ്യൻ, അവരുടെ പേര് ശൈഖ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവാണ്, ആ മാനവരികൾ അവിടെ വന്നു. മാനവരികൾ വന്നപ്പോ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഹാജാത്തങ്ങൾ ആണ്ട് നേർച്ച കഴിക്കുന്നതോടൊപ്പം, ഹാജാത്തങ്ങളെ ചരിത്രം പറയുന്നതോടൊപ്പം, ഹാജാത്തങ്ങളെ ചരിത്രം കേൾക്കുന്നതോടൊപ്പം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം. ഹാജാത്തങ്ങൾ വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണമായിട്ട് ഭാരതന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം, ആ തവാദു, ഹാജാത്തങ്ങളെ വിനയമാണ്. ഞാൻ ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ അത് വായിച്ച് കേൾപ്പിക്കും. വിനയമാണ്. അപ്പൊ ഒരാൾ വന്നാൽ നമുക്ക് അയാളെ കാണുമ്പോ ഒരു നല്ല മനുഷ്യനായി ഒറ്റ നോട്ടത്തിൽ കാണും. കണ്ടാൽ നമ്മ അയാളടുത്ത് അങ്ങോട്ട് പോകണം, അല്ലാതെ അയാൾ ഇങ്ങോട്ട് വരട്ട് ഞാൻ അങ്ങോട്ട് പോവൂല അങ്ങനെ ആകരുത്. ഇളം തിളക്കാരെ പോലെ ആകണം, ഈ നാട്ടുകാരെ പോലെ ആകണം. ഇവിടെ സാദാത്തുക്കൾ വന്നാൽ, ആ സാദാത്തുക്കൾ വന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് അവിടത്തേക്ക് ആളുകൾ വരും. ആലിമീങ്ങൾ വന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് ആളുകൾ വരും. തങ്ങമാർ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോകില്ല, അവർക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ മൊയ്ലിയമാർക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, അങ്ങനൊന്നും അല്ല. സുഹൃത്തുക്കളെ, ഈ പാടത്ത് നിൽക്കുന്ന സമയത്ത് ഹാജാ തങ്ങളി സൂഫിയായ മഹാൻ ഇബ്രാഹിം ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഫഖ്തറബ മിൻഹു ശാബ് മുഈനുദ്ദീൻ ചിസ്തി റഹ്മഹുല്ലാഹ്. അന്ന് ഹാജാ തങ്ങൾ നല്ല ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനായ ഹാജാ തങ്ങൾ അതാ ഈ ഷെയ്ഖിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ടോ, എന്റെ കൃഷിയിടത്തേക്ക് വന്ന ഒരാളല്ലേ, അയാളെ ഞാൻ ബഹുമാനിക്കണം, സ്വീകരിക്കണം. വഖദ്ദമലഹു ബഅദൽ ഫവാകിഹി, ആ കൃഷിയിടത്തുള്ള ചില പഴങ്ങൾ അങ്ങെടുത്തു, ആ തോട്ടത്തിലുള്ള പഴങ്ങൾ എടുത്തു, ഈ വന്ന മഹാനെ തിന്നാൻ കൊടുത്തു. എന്നിട്ട് ഒരു കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോ മഹാന്മാർ അങ്ങനെയാണ്, ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടിയാൽ അപ്പൊ അങ്ങോട്ട് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം, അത് ബഹുമാനമാണ്, അത് പരിഗണനയാണ്. അതേസമയത്ത് ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഇങ്ങോട്ട് എത്ര വേണമെങ്കിലും സ്വീകരിക്കും, അങ്ങോട്ട് കൊടുക്കലോ ജീവ പോയെങ്കിൽ കൊടുക്കൂല, അങ്ങനെ ആകരുത്. ചില ആളുകൾ വേറെ ആളുകളെ വീട്ടിൽ പോയി നല്ലോണം കഴിക്കും. എന്നാ അയാള് ഒരിക്കല്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങളെ വീട്ടിലേക്ക് ഒന്ന് വന്നാലോ, നിങ്ങൾ ഇങ്ങോട്ട് വരില്ല, ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കീഞ്ഞതാണ്, വെറുതെ പറയാ. അപ്പൊ ഭാര്യ ചോദിക്കും, നിങ്ങൾ എങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പോയത്, വെറുതെ അല്ലേ, അല്ല ഞാൻ കുളിക്കാൻ വേണ്ടി പോവല്ലേ എന്നാ പറഞ്ഞു. അത് ന്യായീകരിച്ചുകൊണ്ട് കളവല്ലാതിരിക്കാൻ വേണ്ടി, കളവാക്കാതിരിക്കാൻ. അങ്ങനെയല്ല, ഈ മഹാനവരികൾ ഷെയ്ഖ് എന്ത് ചെയ്തു, ഇബ്രാഹിം ഷെയ്ഖ് റളിയല്ലാഹു മഹാനവരികൾ എന്ത് ചെയ്തു, ഹാജാത്തങ്ങള് ഫ്രൂട്ട്സുകൾ അങ്ങോട്ട് കൊടുത്തപ്പോ മഹാനവരികളെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു. ആ പൊതിയങ്ങ് പൊട്ടിച്ച് ഹാജാത്തങ്ങളെ, അതാ അന്ന് ചെറുപ്പക്കാരനാണ് ഹാജാതങ്ങൾ ഈ വിലായത്തിന്റെ ആ വഴിയിലേക്ക് വരുന്നതേയുള്ളൂ. അതിൻ്റെ ഒരു കാരണം പറയുകയാണ്, ഈ സഞ്ചിയിലുള്ള ഒരു ഒരു വസ്തു അങ്ങെടുത്ത് ഹാജാത്തങ്ങളോടങ്ങ് കൊടുത്തു. വത്വലബ മിൻഹു അയ്യകുലഹ, ചെറുപ്പക്കാരനായ ഹാജാത്തങ്ങളോട് ഈ സൂഫിയായ മനുഷ്യൻ അതങ്ങ് തിന്നാൻ കൊടുത്തു. തങ്ങന്മാര് നമുക്ക് ചിലപ്പോ ഒരു ഫ്രൂട്ട്സ് ഇങ്ങനെ എടുത്തു തരും, അപ്പൊ നമ്മള് വേണ്ടങ്ങളെ വേണ്ടങ്ങളെ അങ്ങനെ പറയരുത്. പിന്നെ അത് രണ്ട് കൈയും കാണിച്ചിട്ട് നീട്ടി സ്വീകരിച്ച് വാങ്ങണം. ഹാജാതങ്ങൾ അങ്ങനെയാ ചെയ്തത്. ഈ ഷെയ്ഖമരുകൾ ഇങ്ങോട്ട് തിന്നാൻ വേണ്ടി കൊടുത്തപ്പോ തൊലബ മിൻഹു അയ്യകുല, അത് തിന്നാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ അന്ന് ചെറുപ്പക്കാരനായ ഹാജാതങ്ങൾ രണ്ട് കൈ നീട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് സ്വീകരിച്ചു. കാരണം എന്താ, മഹാന്മാർ തരുന്നതിൽ ബർക്കത്തുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മുടെ മക്കളൊക്കെ നന്നാകണം. ഇവിടെ നീട്ടി പറയാനൊന്നും സമയമില്ല, നമ്മുടെ മക്കളൊക്കെ നന്നാകണം. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ വഴിപഴച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. ഞാന് വളരെ സങ്കടത്തോട് പറയട്ടെ, കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ നിന്ന് പ്രഭാഷണം കഴിഞ്ഞ് ഇന്നലത്തെ പ്രഭാഷണത്തിന് വേണ്ടി ഞാന് ഇരിട്ടി വഴി, വിരാജപ്പേട്ട വഴി പാളിപ്പെട്ടയിലേക്ക് പോകുമ്പോ
നടു റോട്ടിൽ എന്റെ ഡ്രൈവർ മെല്ലെ വാഹനം ഒന്ന് ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് പെട്ടെന്നൊന്ന് മെല്ലെ സ്ലോ ചെയ്തു. അപ്പൊ ഞാൻ അങ്ങനെ ചെറിയൊരു തൂക്കത്തില മയക്കത്തില നീണ്ട യാത്രയല്ലേ. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള ഇവരോട് ചോദിച്ചു, എന്താ ഇപ്പൊ പെട്ടെന്ന് സ്ലോ ചെയ്യാൻ കാരണം? അവർ പറഞ്ഞു അതാ നോക്കിന്ന് പറഞ്ഞു. സാ നോക്കി നോക്കുമ്പോ നടു റോട്ടില് എല്ലാ ഉമ്മമാരും കേൾക്കണം, സഹോദരിമാരും കേൾക്കണം, ശരീരത്തിന് നമ്മുടെ പെൺമക്കളെ പറഞ്ഞയച്ചാ മാത്രം പോരാ. എന്റെ പെൺകുട്ടി ശരീരത്തിന് പോകുന്നത് എങ്ങനെയാന്ന് ആലോചിക്കണം, മടങ്ങി വരുന്നത് എങ്ങനെയാന്ന് ആലോചിക്കണം. ശരീരത്തിന്റെ വാഹനങ്ങളിൽ മാത്രമേ നിങ്ങളുടെ മക്കളെ ശരീരത്തിന് പറഞ്ഞയക്കാൻ പറ്റൂ. എന്റെ കാഴ്ചപ്പാട് പറയാണ്. അത് പറയാൻ കാരണം ഇപ്പൊ ഈ അടുത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നെ വിളിച്ചു, വളരെ സങ്കടത്തോട് പറഞ്ഞു, സ്ഥലത്തിന്റെ പേര് പറയില്ല, പറഞ്ഞു, ഉസ്താദേ എന്റെ ഓട്ടോയിൽ രണ്ടാള് കയറി, ഒന്ന് ആങ്ങളയാണ് ഒന്ന് സഹോദരിയാണ്. ഇവർ രണ്ടാളും ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി, ആങ്ങള ഈ പെങ്ങളെ അവിടെ ആക്കിയിട്ട് ആങ്ങള പോയി, ഈ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരൻ പോയി, ആങ്ങള പോയി, സഹോദരൻ പോയി, സഹോദരി അവിടെ ബാക്കിയാണ്, ഇവൾ ബസ് കാത്തിരിക്കുകയാണ്, അവിടുന്ന് ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പൊ ബസ്സിൽ കാത്തിരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഞാനിങ്ങനെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഞാനിങ്ങനെ എന്റെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയാം. അപ്പോ ബസ് വന്നു, എല്ലാരും ബസ്സിൽ കയറിപ്പോയി, ഈ പെണ്ണ് കയറിപ്പോയിട്ടില്ല, ഇവൾ ഒറ്റക്ക് ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താ റബ്ബേ ഇങ്ങനെ, എനിക്ക് പരിചയമുണ്ട്. ഇവൻ പറയാണ്, കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ഒരു ബൈക്ക് വന്നു, ആ ബൈക്കിൽ കയറിയിട്ട് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇവൾ പോയി. ആങ്ങളിത് മനസ്സിലാക്കിയില്ല, വീട്ടുകാർ മനസ്സിലാക്കിയില്ല. പിന്നെ ഇവൻ പറഞ്ഞു, പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു, ഇവളൊരു ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ ശരീഅത്ത് കോളേജിൽ പഠിക്കുന്നത്? ശരീഅത്ത് കോളേജിൽ പഠിക്കുന്നത് എന്തിനാണ് സഹോദരിമാരെ? നന്നാകാനല്ലേ, ചീത്തയാകുന്നതിന് പകരം നന്നാകാനാണ്. ആ ശരീഅത്ത് കോളേജിൽ പഠിച്ച് നമ്മൾ പഠിച്ചു പോയാൽ പിന്നെ നമ്മൾ നന്നാകാൻ എന്ത് വഴിയാവുള്ളൂ? അതുകൊണ്ട് ശരീഅത്ത് കോളേജിൽ പഠിക്കാൻ പാടില്ല എന്ന് പറയല്ല, പഠിക്കണം, ശരീഅത്ത് കോളേജിൽ തന്നെ പഠിക്കാൻ പോകണം. ഇപ്പൊ SSLC പരീക്ഷയുടെ സമയമാണ്, അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ പെൺകുട്ടികളെ ഈ പരിസരത്തുള്ള സ്ഥാപനങ്ങളിൽ ചേർത്തി പഠിപ്പിക്കണം. അതിന് ദിവസവും ലൈനിൽ പോകുന്ന ബസ്സിൽ കയറിയിട്ട് പെൺകുട്ടികളെ ശരീഅത്ത് പഠിക്കാൻ പറഞ്ഞേക്കണ്ട, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ആ സ്ഥാപനത്തിന്റെ വാഹനം ഉണ്ടെങ്കിൽ അവരെ വാഹനം നിങ്ങളെ വീട്ടിന്റെ മുന്നിൽ വരണം, ആ വീട്ടിൽ ആ പെൺകുട്ടികൾ കയറണം, എന്നിട്ട് പഠിക്കാൻ പോകണം. പഠനം കഴിഞ്ഞ് അതേ വാഹനത്തിൽ തിരിച്ചു വരണം, നിങ്ങളെ വീട്ടിന്റെ മുന്നിൽ അവർ ഇറങ്ങണം, നേരെ വീട്ടിലേക്ക് കയറണം. ഇതങ്ങനെ ഒന്നുമല്ല, ബൈക്കിൽ പോവാ, കണ്ടുകിട്ടിയ ഓട്ടോറിക്ഷയിൽ പോവാ, അങ്ങനെ ഒരു ശരീഅത്ത് പഠനത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ പെൺകുട്ടികൾ നന്നാവൂല, പഴച്ചു പോകും. വളരെ ഗൗരവത്തിൽ ഉമ്മമാർ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, പഴയ കാലത്ത് ഉമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ അങ്ങോട്ട് പോണ സമയത്ത് ഉസ്താദെ നോക്കി എന്നറിഞ്ഞു. ഞാൻ മുന്നിൽ നോക്കിയപ്പോ മൂന്ന് ബൈക്കാണ്, മൂന്ന് ബൈക്കിൽ മൂന്ന് ചെറുപ്പക്കാരുണ്ട്, മൂന്ന് സഹോദരിമാരുണ്ട്. ഇവർ നടു റോട്ടിലും നിർത്തിയിട്ട് ഈ പച്ച പിടിച്ച സ്ഥലത്ത് ഇങ്ങനെ സെൽഫി എടുക്കുകയാണ്. നിങ്ങൾ പറയോ ആങ്ങളെയും പെങ്ങളും പറയോ, നിങ്ങൾ ആരണ്ടാളെ പറയാൻ കഴിയില്ല. അപ്പൊ എന്താണ്, ഈ കയറ് കെട്ടടിച്ചു വിടുന്നത് ഉമ്മമാരാണ്, സഹോദരിമാർ ഉപ്പമാരാണ്. ഉപ്പയും ഉമ്മയും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കയറ് കെട്ടിവെക്കേണ്ട സ്ഥലത്ത് കൃത്യമായും കെട്ടിവെച്ചാൽ ആ കയർ പൊട്ടിക്കാൻ നമ്മുടെ മക്കളെ കൊണ്ട് കഴിയില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് തട്ടമിട്ട് ഈ പെണ്ണ് ഒളിച്ചോടിയിട്ട് പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളെ നന്നാക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇന്ന് അതിനൊന്നും നേരല്ല. ഇന്നതിന് നേരല്ല, എന്താ സ്വഭാവം? അതാ പ്രസവം കഴിഞ്ഞാൽ 40 കുളി കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൂട്ടിയിട്ട് അടുത്തുള്ള മഖാമിലേക്ക് പോകൂ, അടുത്തുള്ള ദർഗയിലേക്ക് പോകൂ. ആ മഖാമിന്റെ മുന്നിൽ കുഞ്ഞിനെ അങ്ങ് കെടുത്തു. എന്തേ കാരണം? ഇക്കുഞ്ഞിക്ക് അവിടെ കിടക്കുന്ന മഹാന്റെ പൊരുത്തം കിട്ടാനാണ്. ഇന്നോ ഇന്നതിനൊന്നും നേരല്ല, ഇന്ന് ഈ കുഞ്ഞിനെയും കൂട്ടിയിട്ട് കറങ്ങാൻ പോവാണ്. അങ്ങനെ ആകരുതേ ഉമ്മമാരെ, പറക്കത്തുള്ള തങ്ങന്മാരോട് പോയി മന്ത്രിപ്പിക്കണു. അത് നീണ്ട സംഭവങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടല്ലേ ഒരു കുഞ്ഞ് പ്രസവിച്ച, ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ മധുരം കൊടുക്കുക എന്നതില്ലേ? അത് നിങ്ങളെ മഹാന്മാരായ സാധാതുക്കളെ കൊണ്ട് മധുരം കൊടുപ്പിക്കണോ? ആലിമീങ്ങളെ കൊണ്ട് മധുരം കൊടുപ്പിക്കണോ? അതിനിപ്പോ ചരിത്രം പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ ചരിത്രം മറക്കണ്ട, ഞാൻ അതിലേക്ക് മടങ്ങുകയാണ്. ഈ കൃഷിയെടുത്തു വന്ന മഹാനവരുകൾ, ഈ ഹാജാത്തങ്ങൾ എന്ന ചെറുപ്പക്കാരനാണ്, ഹാജാത്തങ്ങൾക്കൊരു വസ്തു അങ്ങ് കൊടുത്തു.
തിന്നാൻ ആവശ്യപ്പെട്ടു. ഹാജാ തങ്ങളൊരു മടിയും കാണിച്ചില്ല. വഫഅല ദാലിക അൽ ആരിഫ് മുഈനുദ്ദീൻ. ഹാജാ തങ്ങൾ അതിനെ ചെയ്തു, അതങ്ങ് കഴിച്ചു. കഴിച്ച് നോക്കുമ്പോഴേക്ക് പിന്നെ മനസ്സിലൊരു മാറ്റം വന്നുപോയി. ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചു. ഫതനവറബാത്തിനുഹു, ഹാജാ തങ്ങളെ മനസ്സങ്ങ് മാറിപ്പോയി. പിന്നെ ഹാജാത്തങ്ങള് വേറെ ലോകത്താണ്. ഹാജാത്തങ്ങൾക്ക് കൃഷിയെ കുറിച്ച് ചിന്തയില്ല. ഹാജാത്തങ്ങൾക്ക് ദുനിയാവിനെ കുറിച്ച് ആലോചനയില്ല. ഹാജാത്തങ്ങൾക്ക് കൃഷിയിടത്തെ കുറിച്ച് ആലോചനയില്ല. ഹാജാത്തങ്ങളെ അരികിലുള്ള മുഴുവൻ സമ്പത്തു പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. ദുനിയാവിലുള്ള ചിന്തയെ കൈവെടിഞ്ഞു. പിന്നെ ഇൽമു പഠിക്കണമെന്ന ചിന്തയാണ് കേട്ടോ. അല്ലാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് കിട്ടാൻ ഏറ്റവും നല്ല വഴി നാഫിയാടെ ഇൽമുണ്ടാകണം. തല്ലിമീങ്ങളെ, ഇൽമുണ്ടാകുന്നത് എളുപ്പമാണ്. ഇൽമുണ്ടാകുന്നത് വലിയ വിഷയങ്ങളൊന്നുമല്ല. അതേ സമയത്ത് കിട്ടുന്ന ഇൽമോ എന്റെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഇൽമാകണം. ഞാൻ സമൂഹത്തിന് പറഞ്ഞു കൊടുത്താലോ ആ സമൂഹത്തിൽ ഒരു മാറ്റം വരുത്തുന്ന ഇൽമാകണം. അതേ സമയത്ത് ഇൽമോ ഒരുപാട് പഠിക്കുന്നു, അത് ജീവിതത്തിൽ തീരെ പകർത്തുന്നില്ല എങ്കിലോ അത് മഅരിഫത്തിന് വഴിയല്ലേ? അല്ല. ഞാൻ പറഞ്ഞു വന്നത് ഹാജാത്തങ്ങളെ ജീവിതത്തിൽ മാറ്റം വന്നുപോയി. ഈ കഴിച്ചതാണ് മാറ്റം വരാൻ കാരണം. അങ്ങനെ ഉണ്ടാവും, ഒന്ന് കഴിച്ചാൽ മാറ്റം വരും. എന്ത് മാറ്റം? ആത്മീയമായ മാറ്റം വരും. പക്ഷെ ആ കഴിച്ചത് എന്തെങ്കിലും ഒന്ന് കഴിച്ചതല്ല, ഒരു വലിയ മഹാന് കൊടുത്തപ്പോ ആ ബറക്കത്തുള്ള കയ്യിൽ നിന്ന് ബറക്കത്തുള്ള വസ്തുവിനെ കൊടുത്തപ്പോ ഹാജാത്തങ്ങൾ അന്ന് ചെറുപ്പക്കാരന് ഹാജാത്തങ്ങൾ അതങ്ങ് കഴിച്ചു. ജീവിതത്തിൽ വലിയ മാറ്റം വന്നുപോയി. അതാണ് ഹാജാ തങ്ങളെ ജീവിതത്തിൽ മാറ്റം വരാൻ കാരണം. ഇനി നിങ്ങൾ നോക്കൂ, ഹാജാ തങ്ങളെ ജീവിതം എങ്ങനെയാണിരുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഹാജാ തങ്ങളെ സ്നേഹിക്കുന്നവരാണോ? ഹാജാ തങ്ങളെ സ്നേഹിക്കുന്നവരെന്ന് കൈപൊക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ഉസ്താദെ, ഹാജാ തങ്ങളെ മജ്‌ലിസിൽ വന്നവരാണ് ഞങ്ങള്, ഞങ്ങളോടാണോ ഹാജാ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോന്ന് ചോദിക്കണത്? അള്ളാഹു തആല നമ്മൊക്കെ ആ വഴിയിൽ എത്തിച്ചു തരട്ടെ. എന്നാ നിങ്ങൾക്കറിയോ യഥാർത്ഥ സ്നേഹം തരിയോ? ഞാൻ ഹാജാ തങ്ങളെ ഹയാത്ത് കാലത്തുള്ള ചില വിശേഷണങ്ങൾ ഞാൻ പറയാം. ഹാജാ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാ ആ ജീവിതത്തിൽ നമ്മളും പോയാൽ അതാണ് ഹാജാ തങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കോ, ജീവിതത്തിൽ ശ്രദ്ധിക്കോ. ഛർദിക്കോന്നല്ല, ശ്രദ്ധിക്കോന്നാ ചോദിച്ചെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഹാജാത്തങ്ങളെ ജീവിതം എങ്ങനെയാണിരുന്നു. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഹാജാത്തങ്ങളെ കുറിച്ച് രചിച്ച മനാഖിബിൽ എഴുതി വെച്ചത് കാണാം. ഹാജാത്തങ്ങളെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് എഴുതി വെച്ചത് കാണാം. ആ കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കാന ആബിദ, ഹാജാത്തങ്ങൾ വലിയ ആബിദായിരുന്നു, വലിയ ഇബാദത്തുകാരനായിരുന്നു. അതിന് നമ്മൾ ആബിദീങ്ങളാകണം. ആബിദീങ്ങളാകണമെങ്കിൽ എന്ത് വേണോ? കുറെ നിസ്കരിച്ചത് കൊണ്ട് മാത്രം ആബിദീങ്ങളാകൂല, കുറെ ഖുർആൻ ഓതിയത് കൊണ്ട് മാത്രം ആബിദീങ്ങളാകൂല. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, കുറെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് മാത്രം ആബിദീങ്ങളാകൂല. ആബിദാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്. ഓ അബൂ ഹുറൈറ തങ്ങളെ, ഇത്തഖിൽ മഹാരിം, നിങ്ങൾ ഹറാം സൂക്ഷിച്ച് ജീവിക്കണം. നമ്മൾ കുറെ ഇബാദത്ത് ചെയ്യുന്നു, അതോടൊപ്പം കുറെ ഹറാം ചെയ്യുന്നു. അങ്ങനെ ആകരുത്. നമ്മുടെ ഇബാദത്ത് ഫലമുള്ള ഇബാദത്താകണം. ഓ ഉമ്മമാരെ ചോദിക്കട്ടെ, നമ്മൾ എത്ര നിസ്കരിക്കുന്നു ഉമ്മമാരെ, എത്ര ഖുർആൻ ഓതുന്നു ഉമ്മമാരെ, ആ നിസ്കാരമോ ആ ഇബാദത്തോ ഹറാമിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നുണ്ടോ?
നമ്മുടെ മനസ്സിൽ ഹറാമിനെ കുറിച്ചുള്ളൊരു ചിന്ത അത് ഇല്ലാതെയാകുന്നുണ്ടോ? ഇല്ല എന്നാണോ മറുപടി? എന്നാൽ നമ്മളെ ഇബാദത്ത് ഫലമുള്ള ഇബാദത്തല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ തങ്ങളോട് എന്താ പറഞ്ഞത്? ഇത്തഖിൽ മഹാരിം. ഓ അബൂ ഹുറൈറ തങ്ങളെ, നിങ്ങൾ ഹറാം സൂക്ഷിച്ച് ജീവിക്കണോ? ആ ഹറാം സൂക്ഷിച്ച് ജീവിച്ചാലാണ് തക്കുന്നാസ് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആബിദ്, ഏറ്റവും വലിയ ഇബാദത്തുകാരൻ എന്ന് വിലയിരുത്തപ്പെടണമെങ്കിൽ കുറെ നിസ്കരിക്കലല്ല വേണ്ടത്, നിസ്കാരം വേണം. പിന്നെ എന്താണ് വേണ്ടത്? ഇത്തഖിൽ മഹാരിം, ഹറാം സൂക്ഷിക്കണം. ചെറുപ്പക്കാരാ, കണ്ണുകൊണ്ട് ഹറാം കണ്ട് രസിക്കരുത്. ഓ പെങ്ങളെ, കാതുകൊണ്ട് ഹറാം കേട്ട് രസിക്കരുത്. ഓ സുഹൃത്തുക്കളെ, മനസ്സിൽ ഹറാമായ ചിന്ത വെച്ച് നടക്കരുത്. കൈകൊണ്ട് ഹറാം പിടിക്കരുത്. നാവുകൊണ്ട് ഹറാം സംസാരിക്കരുത്. കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്ന് നീങ്ങരുത്. ഒരൊറ്റ വിഷയത്തിലും ഹറാമുമായി ബന്ധം സ്ഥാപിക്കരുത്. ആ നിലക്ക് ഹറാമിനെ കൈവിട്ട് ജീവിക്കണം. എന്നാലേ ജനങ്ങളെ കൂട്ടത്തിൽ നല്ല ഇബാദത്തുകാരനാവുകയുള്ളൂ. ഹാജാതങ്ങളെ കുറിച്ച് ഒന്നാമതായി പറഞ്ഞത് വക്കാന ആബിദ, ഹാജാതങ്ങൾ വലിയ ഇബാദത്തുകാരനായിരുന്നു. കുറെ ഇബാദത്ത് ചെയ്യുന്നു, ഹറാമിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു. അതോടൊപ്പം വീണ്ടും പറയുകയാണ്, തഖിയൻ നല്ല തഖ്വയോടെ ജീവിച്ച മഹാനാണ് സാഹിദ. ദുനിയാവിനൊരു വിലയും കൽപ്പിക്കുന്നില്ല. അതാണ് ഹാജാതങ്ങള്. നമ്മുടെ അവസ്ഥ എന്താ? നമുക്ക് ദുനിയാവ് എത്ര കിട്ടിയാലും മതിയാകണില്ല. ദുനിയാവ് എത്ര കിട്ടിയാലും മതിയാകണില്ല, അങ്ങനെ ആകരുത്. നമ്മൾ സാഹിദീങ്ങളാകണം, പരിത്യാഗമുള്ളവരാകണം. നമ്മളൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ പോകുമ്പോ അവിടെ എ സി ഇല്ലാതെയായി, എന്നാ പിന്നെ സംഘാടകരോട് പറയാ, എനിക്കിത് പറ്റൂല, എനിക്ക് എ സി ഉള്ള വീട് തന്നെ വേണം. നമ്മൾ അങ്ങനെ ആകരുത്. എ സി ഉള്ള വീട്ടിലും കിടന്നുറങ്ങാനുള്ള മനസ്സുള്ളവരാകണം, എ സി ഇല്ലാത്ത വീട്ടിലും കിടന്നുറങ്ങാൻ മനസ്സുള്ളവരാകണം. എനിക്ക് ഓടിട്ട വീട് പറ്റൂല, മാർപ്പിന്റെ വീട് തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നവരാകരുത്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ അവരൊക്കെ ആ രൂപത്തിൽ ജീവിച്ചവരാണ് ആലിമീങ്ങൾ. നമ്മളൊരു സ്ഥലത്ത് വാദന പോയാൽ ചില മൈക്കിന് നല്ല ശബ്ദം ഉണ്ടാവും, വേറെ ചില മൈക്കിന് ശബ്ദം തീരെ കുറയും. എന്നാ മൈക്കിന് ശബ്ദം തീരെ ഇല്ലാത്ത മൈക്കിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയരുത്. ഓപ്പറേറ്റർമാരെ ഇൻസൾട്ട് ചെയ്യരുത്. സംഘാടകരവരെ ഒന്നും പറയരുത്. എന്റെ കാരണം, നമ്മുടെ മുൻഗാമികൾ പരിത്യാഗം കാണിച്ചവരാണ്. അവർ ദുനിയാവിന്റെ പിന്നാലെ പോയവരല്ല. ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് എടുക്കണം. സാധുക്കളായ നമുക്ക് അല്ലാഹു തആല അതിനെ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂബക്കറുൽ വറാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുഹദ് പരിത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ മൂന്ന് അക്ഷരമാണുള്ളത്, ഒന്ന് സായ്, രണ്ട് ഹാ, മൂന്ന് ദാലാണ്. ഈ സായ് എന്താണ് വിളിച്ചു പറയുന്നത്? തർക്കു സീന, ചൊർക്ക് കൈവിടണം. ചില ഉമ്മമാർക്ക് ഒരു സൂക്കടുണ്ട്, ഈ മുറത്തിലുള്ള ഉമ്മമാർക്ക് നല്ലവരാണ് ഞാൻ മനസ്സിലാക്കണം. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനല്ലേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താണെന്നറിയോ? ഏത് സമയത്തും ഉമ്മമാരുണ്ട് ഇങ്ങനെ കണ്ണാട്ടിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ടോ, എന്നിട്ട് ഉടുത്ത കുപ്പായം തന്നെ ഒരു കൈ ഇങ്ങനെ, പിന്നെ ഒരു കൈ ഇങ്ങനെ. നമ്മളെ ഉമ്മമാരെ അങ്ങനെ ആകരുത്. ഉമ്മമാരെ മാത്രമല്ല, ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. ചില ചെറുപ്പക്കാർക്ക് ഒരു സൂക്കടുണ്ട്, മുടി ഇങ്ങനെ കുറെ മുന്നിൽ ഇങ്ങനെ വെക്കും, എന്നിട്ട് അതിനെ ഇങ്ങനെ വാറും. അങ്ങനെ മുടി ഇങ്ങനെ വാറിട്ട് ഇങ്ങനെയല്ല, കണ്ണാട്ടിന്റെ മുന്നിൽ ഇങ്ങനെ എല്ലാം ആക്കി എടുത്തിരിക്കും. ഞാൻ തിരിച്ചാ തലകെട്ട് താഴെ വിടും. ഞാൻ പറഞ്ഞു വന്നത് തർക്കു സീന, സൗന്ദര്യം കൈവിടണം എന്ന് പറഞ്ഞാല് ഭംഗി വേണ്ടെന്നല്ല. ഏത് സമയത്തും സലൂണിൽ ഇങ്ങനെ ചില മനുഷ്യന്മാർക്ക്, ചില ചെറുപ്പക്കാർക്ക് ഒരു സൂക്കടുണ്ട്. എന്തറിയോ? ജോലിക്ക് പോകൂല, പണിക്ക് പോകൂല, ഒന്നിനും പോകൂല. പിന്നെ ഏത് സമയം നോക്കിയാലും ബാർബർ ഷോപ്പിലായി ഇവൻ ഇരിക്കണം. ഇവൻ ബാർബറാ അല്ല, പിന്നെന്താണ്? ഇവൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആ കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ ചീകിക്കൊണ്ടേ ഉണ്ടാവും എത്ര സമയം നോക്കിയാലും. അങ്ങനെ ആകരുത്. സുഹൃദ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാ, തർക്കു സീന. രണ്ടാമത്തത് ഹാ ആണ്. രണ്ടാമത്തത് ഹാ, ദുനിയാവിലെ പരിത്യാഗം വേണമെങ്കിൽ തർക്കുൽ ഹവാ, ദേഹേച്ഛയെ ഒഴിവാക്കണോ. നിന്റെ ആത്മാവ് നിന്നോട് പറയുന്നത് കൈവിടണോ. ചെറുപ്പക്കാരാ,
രാത്രി സമയത്തു നീ അതാ വീട്ടിൽ കിടന്നുറങ്ങുന്നു. സുബഹി നിസ്കാരത്തിന് സമയമായപ്പോ എല്ലാരും സുബഹി നിസ്കാരത്തിന് ഉണർന്ന് സുബഹി നിസ്കരിക്കുമ്പോ നിന്റെ ദേഹേച്ഛ നിന്നോട് വേണ്ട എന്ന് പറയുമ്പോ തർക്കുൽ ഹവാ, നിന്റെ ദേഹേച്ഛ പറയുന്നതിന് എതിരെ ചെയ്യണോ? അതാണ് പരിത്യാഗം. മൂന്നാമത്തത് ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ വറാഖ് അൽ ബൽഹി തങ്ങൾ പറയാണ്, മൂന്നാമത്തത് ദാലാണ്, സുഹദ് സായിഹ എ ദാല്. എന്താണ് ഈ ദാ വിളിച്ചു പറയുന്നത്? തർക്കു ദുനിയാ, ദുനിയാവിനെ കൈവിടണം. ഇതിന്റെ അർത്ഥം ദുനിയാവിലെ സൗകര്യം വേണ്ട എന്നല്ല, അതേസമയത്ത് ദുനിയാവിന്റെ പിന്നാലെ പോകുന്നത് പാടില്ല. അതുകൊണ്ടാണല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപദേശം ഒന്നാമത്തത് കഴിഞ്ഞു, ഉടൻ തന്നെ രണ്ടാമത്തത് പറഞ്ഞു. വറുള്ള ബിമാ ഖസമല്ലാഹു ലക്ക്, ഓ അബൂ ഹുറൈറ തങ്ങളെ, അല്ലാഹ് നിങ്ങൾക്ക് എന്ത് വിധിച്ച് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടോ നിങ്ങൾ അതുകൊണ്ട് പൊരുത്തപ്പെടണോ? നിങ്ങൾ ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്നിങ്ങനെ വാറിക്കൂട്ടുന്നൊരു സ്വഭാവം അങ്ങനെ ആകരുത്. വറുള്ള ബിമാ ഖസമല്ലാഹു ലക്ക്, അല്ലാഹ് നിങ്ങൾക്ക് വിഹിതിച്ച് തരുന്നതുണ്ടല്ലോ അത് കൂടുതലാണെങ്കിൽ കൂടുതൽ, അതൊരു മിതത്വത്തിലാണെങ്കിൽ മിതത്വത്തിലുള്ളത്, അത് സ്വല്പമാണെങ്കിൽ സ്വല്പം. അല്ലാഹ് നിങ്ങൾക്ക് വിഹിതിച്ച് തന്നതുണ്ടോ അത് നിങ്ങൾ പൊരുത്തപ്പെടണേ. തകുന്നഗനന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ പണക്കാരൻ ആരാണ്? ജനങ്ങളിൽ ഏറ്റവും വലിയ മുതലാളി ആരാണ്? ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നനാരാണ്? അല്ലാഹ് തന്നതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവനാരാണോ അവനാണ് ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അബൂ ഹുറൈറ റളിയല്ലാഹുവിന് ഉപദേശിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചില സ്ത്രീകൾക്കുണ്ട് ഒരു സൂക്കേട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 10 ജീവികളുടെ സ്വഭാവം ഉണ്ട് സ്ത്രീകളിൽ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി, അതൊന്നും പറയാൻ ഇപ്പൊ സമയമില്ല. 10 ജീവികളെ സ്വഭാവം, പെണ്ണില് പാമ്പുണ്ട്, പെണ്ണില് നായവുണ്ട്, പെണ്ണില് കോവർ കഴുതുണ്ട്, പെണ്ണില് സാദാ കഴുതുണ്ട്, പെണ്ണില് കുറുക്കനും ഉണ്ട്, പിന്നെ പെണ്ണില് കാക്ക, കാക്കല്ല കുറോ കാകെ, പെണ്ണില് കാക്കയും ഉണ്ട്, പെണ്ണില് പെണ്ണാടും ഉണ്ട്. 9 ജീവികളെ പറഞ്ഞിട്ട് ഉജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു കിതാബിൽ പറഞ്ഞു, ഈ 9 സ്വഭാവം ഉണ്ടാകാൻ പാടില്ല പെണ്ണിന്. കാക്കയുടെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. എന്താ കാക്കന്റെ സ്വഭാവം? കാക്കന്റെ സ്വഭാവം ഏത് സമയത്തും അങ്ങനെ ചിരിപ്പിലി ചിരിപ്പിലി കാ 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 എന്നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതുപോലെ എപ്പാ നോക്കിയാലും ഒരു കല്യാണ വീട്ടിൽ പോയാൽ അവിടെ ഇങ്ങനെ കുറെ പെണ്ണുങ്ങളിങ്ങനെ ഇരുന്നിട്ട് എന്താ അവിടെ അങ്ങനെ ആ അവിടെ അയിമുണ്ടാ, അയിമുണ്ടെങ്കിൽ പിന്നെ അവിടെ ആളുണ്ടാവും. എന്താ കാരണം? ബടപടാ ബടപടാ, തൊള്ളക്ക് ഒരു ലൈസൻസ് ഉണ്ടാവൂല. അങ്ങനെ കാക്കയുടെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. പിന്നെ കാക്കയുടെ മറ്റൊരു സ്വഭാവം, ഇങ്ങനെ വലസും, ആവശ്യമുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഇങ്ങനെ വലസും. ഇതുപോലെ ഒരു നല്ല പെണ്ണ് ഇങ്ങനെ അങ്ങാടി തെരുവിലൂടെ വലസുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഇത് നൗഫൽ സഖാഫി അല്ല പറയുന്നത്, ഉജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു. അക്കൂട്ടത്തില് കാക്ക, പിന്നെ ഗസ്സാലിമാൻ പറഞ്ഞു കൂട്ടത്തിൽ മറ്റൊരു ജീവിയുടെ സ്വഭാവം ചില സ്ത്രീകളിലുണ്ടാവും, അത് നായയുടെ സ്വഭാവമാണ്. എന്തറിയോ, എന്തറിയോ, നായ നായക്ക് എന്തെങ്കിലും കൊടുക്കാൻ വന്നാലോ നായ എന്ത് കാണിക്കും? നന്ദിയോടെ വാലാട്ടു, ആട്ടൂലേ? ഇവിടുത്തെ നായ അങ്ങനെ ചെയ്യാറില്ലേ? ആ ചെയ്യും. നായക്ക് കൊടുക്കാതിരുന്നാലോ നായ വലിയ സങ്കടം പറയും ചെയ്യും. ഇതുപോലെ സ്ത്രീകളിലുണ്ട് ചില സ്വഭാവം. ഒരു മാസത്തില് 30 ദിവസമാണെന്ന് കരുതാ, എന്നാ 29 ദിവസവും ഭർത്താവ് അധ്വാനിച്ച് രാത്രി വീട്ടിലേക്ക് വരുമ്പോ നല്ലത് കൊണ്ടുവന്ന് കൊടുത്തു, 30-ാമത്തൊരു ദിവസം കൊണ്ടൊന്നും കൊടുത്തില്ല. അന്ന് കുറച്ച് പൈസ കുറവാണ്, അന്ന് കൊണ്ടുവരാൻ പൈസ ഇല്ലാതായി. എന്നാൽ എന്താ പറഞ്ഞേ, ഇയാളെ കല്യാണം കഴിഞ്ഞ ശേഷം ഇന്നേ വരെ എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് 29 ദിവസം ചെയ്തത് ഫുള്ളായിട്ട് മറന്നു. സുഹൃത്തുക്കളെ, ഉമ്മമാരെ, അത് നായയുടെ സ്വഭാവമാണ്, അത് പാടില്ല. ഇരിക്കട്ടെ, ഞാനൊരു സ്ഥലത്ത് വേദന പോയപ്പോ 3 സ്വഭാവം മാത്രമേ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഉണ്ടാകേണ്ടുന്ന 10-ാമത്തെ സ്വഭാവം പറഞ്ഞിട്ട് അപ്പൊ അവിടുത്തെ സ്ത്രീകളൊക്കെ സംഘാടകരോട് പറയുന്നില്ല, ശേ ഉസ്താദ് ബാക്കി ഒന്നും പറഞ്ഞില്ലെങ്കിലും സാരമില്ലായിരുന്നു, ആ 10-ാമത്തെ സ്വഭാവം പറഞ്ഞാൽ മതിയായിരുന്നു. ഉണ്ടാകേണ്ടുന്ന സ്വഭാവം
അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം ബയറ്റിലുള്ളതെല്ലാം ഒന്ന് കാലിയാക്കണ്ടേ, പിന്നല്ലേ മരുന്ന് കൊടുക്കണത്. അപ്പൊ ആദ്യം കാലിയാക്കേണ്ടതെല്ലാം കാലിയാക്കിയിട്ട് പിന്നെയാണ് മരുന്ന് കൊടുക്കേണ്ടത്. സൂക്കടുള്ള ആള് ഗ്യാസ് ട്രബിളും കൂടി ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് മറ്റുള്ള സൂക്കടിന്റെ മരുന്ന് ഡോക്ടർ കൊടുക്കുമ്പോൾ ഗ്യാസ് ട്രബിളിന്റെ ഗുളികയും കൂടി കൊടുക്കും. എന്റെ കാരണം ഗ്യാസ് ട്രബിൾ ഉള്ളത് കൂടെ മറ്റു അസുഖം മരുന്ന് കഴിച്ചാൽ മരുന്ന് ഫലിക്കൂല. അതുകൊണ്ട് ആദ്യം ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം മാറ്റണം, പിന്നെ ഈ മരുന്ന് കഴിക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഉമ്മമാരെ ഏതായാലും ഞാൻ ഇവിടുത്തെ ഉമ്മമാരോട് പറയട്ടെ. പത്താമത്തെ സ്വഭാവം ഖസാലിമാൻ പറഞ്ഞു, ഒരു ജീവിയുണ്ട് പെണ്ണാട്, പെണ്ണാട് എന്ന ജീവിയുണ്ട്. ആ ജീവിയുടെ സ്വഭാവം ഉമ്മമാരിൽ ഉണ്ടാകണം, സഹോദരിമാരിൽ ഉണ്ടാകണം. കഴുതയുടെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, കഴുതക്ക് തീരെ വൃത്തിയില്ല. ഇതുപോലെ സ്ത്രീകൾ തീരെ വൃത്തിയില്ലാതെ കൈന്തുണി മാത്രം എപ്പോഴും ഉടുത്തു ധരിക്കുന്ന സ്ത്രീകളാകരുത്. അതേസമയം പെണ്ണാടിനെ പോലെയാകണം. പെണ്ണാടിന്റെ സ്വഭാവം എന്താണ്? സ്വന്തം നല്ല വൃത്തിയുണ്ടാകും, സ്വന്തം നല്ല വൃത്തിയുണ്ടാകും. അപ്പൊ സ്ത്രീകൾ സ്വന്തം നല്ല വൃത്തിയുള്ളവരാകണം. അത് കേവലം ശാരീരികമായ വൃത്തിയല്ല, ഖസാലിമാൻ പറയാണ് ആത്മീയമായ നല്ല വൃത്തി വേണേ. ഓ ഉമ്മമാരെ, മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന പ്രദേശത്ത് ഈ അടുത്ത് 19 വയസ്സുള്ള ജാസ്മീൻ എന്നൊരു സഹോദരി മരണപ്പെട്ടു. കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആ മയ്യത്തിനെ കിടത്തിയപ്പോ തലയിൽ അതാ മല്ലിക പുഷ്പമുണ്ട്, കയ്യിൽ മൈലാഞ്ചിയുടെ നിറമുണ്ട്. മൈലാഞ്ചിയുടെ നിറം മാറിയിട്ടില്ല, തലയിൽ വെച്ച മല്ലിക പുഷ്പത്തിന്റെ മണം മാറിയിട്ടില്ല. 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ഭർത്താവിന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടുപോയി. ഉമ്മമാരെ അള്ളാഹനെ പേടിച്ച് ജീവിക്കണം, ഒരു ഹറാമിന്റെ പിന്നാലെയും പോകരുത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. പെണ്ണാടിന്റെ മറ്റൊരു സ്വഭാവം, സ്വന്തം ശുദ്ധിയുണ്ടാകും. അതോടുകൂടെ ആ പെണ്ണാടിന്റെ കുഞ്ഞുങ്ങളെ അതിങ്ങനെ നക്കി തുടച്ച് വൃത്തിയാക്കും. പെണ്ണാടിന് അങ്ങനൊരു സ്വഭാവമുണ്ട്, കുട്ടികളെ കുഞ്ഞുങ്ങൾ എന്താക്കും? നക്കി തുടച്ചിട്ട് വൃത്തിയാക്കും. ഇതുപോലെ ഉമ്മമാരെ, നിങ്ങൾ കുട്ടികളെ ഇരുത്തിയിട്ട് നിങ്ങൾ സിനിമ കാണരുത്, നിങ്ങൾ കുട്ടികളെ ഇരുത്തിയിട്ട് മൊബൈലിൽ ഹറാമ കാണരുത്. രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളെ കൂടെ നിങ്ങൾ കുട്ടി കിടന്നുറങ്ങുകയാണ്, അപ്പൊ നിങ്ങൾ മൊബൈലും തുറന്നിട്ട് നിങ്ങൾ സിനിമ കാണരുത്. ഇപ്പൊ സിനിമ കാണണമെങ്കിൽ എൻട്രൻസ് ഹാളിൽ ടി വി വെക്കണമെന്നില്ല, ഡൈനിങ് ഹാളിൽ ടി വി കൊണ്ടുവന്ന് പ്രതിഷ്ഠിപ്പിക്കണമെന്നില്ല. എല്ലാ ഉമ്മമാരെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, റോട്ടിലൂടെ നടക്കുമ്പോഴും നോക്കിയിട്ടല്ലേ പോകുന്നത്. എല്ലാ ഉമ്മമാരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ സ്വന്തം കുട്ടികൾ അടുത്തിരിക്കുന്ന സമയത്ത് ഏതായാലും നിങ്ങൾ കാണരുത്, അല്ലാതെയും നിങ്ങൾ കാണരുത്. എന്തേ കാരണോ? നിങ്ങൾ ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോ നിങ്ങളെ മൊബൈലിലൂടെ സിനിമ കണ്ടാൽ നിങ്ങളെ കുട്ടിയും അത് കാണുകയല്ലയോ? അപ്പൊ അക്കുട്ടിക്ക് പിന്നെ മനസ്സിൽ ഇരിക്കുന്നത് ഇതാണ്. പിന്നെ ആ കുട്ടി എപ്പോഴും നിന്നോട് പറയും, ഉമ്മ അത് വെക്ക്, അത് വെക്ക്. ഏത് വെക്ക്? ഇന്നലെ രാത്രി കിടക്കുമ്പോ വെച്ചില്ല, അത് വെക്ക്. പിന്നെ ഈ മക്കൾ പിഴച്ചു പോകാറില്ലേ? അതുകൊണ്ട് നിങ്ങൾ പെണ്ണാടിന്റെ സ്വഭാവമുള്ളവരാകണോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട അജ്മീർ ഹാജാത്തങ്ങളെ ചരിത്രമാണ്. ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുന്നു. ഹാജാത്തങ്ങളെ വ്യക്തി ജീവിതം എങ്ങനെയാണിരുന്നു? രാത്രി ഹാജാത്തങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ മനസ്സിലാക്കണം, ഹാജാത്തങ്ങളെ ലായനാമു ലൈലൻ ഇല്ലാ ഖലീല. രാത്രി ഒരൽപ സമയം മാത്രമേ ഉറങ്ങുകയുള്ളൂ, ബാക്കി സമയം മുഴുവനും ഇബാദത്താണ്. നമ്മുടെ കൂട്ടത്തിൽ ആർക്കിത് പറയാനുണ്ടാകും? ഓ സുഹൃത്തുക്കളെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, രാത്രി ഇബാദത്തെടുക്കുന്നത് പോകട്ടെ, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് എണീറ്റ് ഉദുവെടുത്ത് ഒരു 2.5 തഹജ്ജുദ് നിസ്കരിച്ച് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ കയ്യിൽ മുസഹഫും പിടിച്ച് ഖുർആൻ ഓതിക്കൂടെ. ഹാജാത്തങ്ങളോ രാത്രി ഒരൽപ്പം മാത്രമേ ഉറങ്ങുകയുള്ളൂ, മറ്റു സമയങ്ങളിൽ മുഴുവനും ഇബാദത്താണ്. വീണ്ടും പറയുകയാണ്, വകാന യുസല്ലിൽ ഫജ്റ മിൻ വുദുഇൽ ഇശാഇ, ഇശാഇനെടുത്താതെ വുദുഓടുകൂടെ സുബ്ഹി നിസ്കരിക്കുന്നു. അപ്പൊ രാത്രി ഉറങ്ങാറില്ല.
അത് ബാങ്ക് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് എണീറ്റ് ഉദു എടുത്ത് ഇഷാ നിസ്കരിച്ചാ പോരെ. സുബൈ ബാങ്ക് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് എണീറ്റ് ഉദു എടുത്ത് ഇഷാ നിസ്കരിച്ച് എന്നിട്ട് സുബൈ ബാങ്ക് കൊടുത്ത് സുബൈ നിസ്കരിച്ച് അങ്ങനെ ചെയ്താലും പറയില്ലേ? അതൊരു മഹത്വമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതൊരു മഹത്വമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിപ്പോ എല്ലാവർക്കും ഉണ്ടാകണതല്ലേ? ഇത് ഹാജാതങ്ങളെ മനാക്കിബിൽ അവിടുത്തെ പോരിശ പറയാണ്. ആ പോരിശ പോരിശയാകണമെങ്കില് ഹാജാതങ്ങളെ രാത്രി ഉറങ്ങാറില്ലേ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുകയാണ്, ഈ സ്വഭാവം ഏത് വരെ നിലനിന്നു പോയി? നലപേരും തൊഴുതോരുവാലെ നാൽപ്പതിറ്റാണ്ടോളം സുബഹി തൊഴുതോവരി. ഇത് നാൽപ്പതിറ്റാണ്ടോളമല്ല, വഖദ് വാളബ അലാ ഹാദിഹിൽ ആദത്തിൽ മൈമൂന നഹബ സിത്തീന സനാ. 60 വർഷക്കാലമാണ്, 60 വർഷക്കാലം, ഏകദേശം 90-ൽ പരം കാലം ഹാജാതങ്ങൾ ജീവിച്ചു എന്ന് ചരിത്രത്തിലില്ലയോ? അപ്പൊ 60 വർഷക്കാലം ഹാജാതങ്ങള് ഇഷാനടുത്താതെ ഉദുവോടുകൂടെ സുബഹി നിസ്കരിക്കുന്നു. പിന്നെ വകാന യക്തഫി ബിൽ ഖലീലി മിനർ റിസ്ഖി, വളരെ കുറഞ്ഞത് കൊണ്ട് മതിയാകും, തൃപ്തിപ്പെടും, ഇന്നത് തന്നെ വേണമെന്നില്ല. എല്ലാ ദിവസവും വീട്ടിൽ പോയി നോക്കുമ്പോ ഭർത്താക്കന്മാർ അധ്വാനിച്ചിട്ടാ വീട്ടിൽ പോണത്. അന്ന് നോക്കുമ്പോ ചിലപ്പോ ഉച്ചക്ക് കഞ്ഞായിരിക്കും, കഞ്ഞിയും അച്ചാറും, അല്ലെങ്കിൽ ചിലപ്പോ സാദാ ചോറും ദാലും ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ സാദാ ചോറും പച്ചക്കറി ആയിരിക്കും, ചിലപ്പോ നല്ല പുഴമീൻ പൊരിച്ചതുണ്ടാവും, ചിലപ്പോ ഐക്കോറ പൊരിച്ചതുണ്ടാവും, ചിലപ്പോ നല്ല നെയ്ച്ചോറുണ്ടാവും, ബിരിയാണി ഉണ്ടാവും. അപ്പൊ നെയ്ച്ചോറും ബിരിയാണി ഒന്നും കിട്ടാത്ത ദിവസം, അല്ലെങ്കിൽ മീൻ പൊരിച്ചതൊന്നും കിട്ടാത്ത ദിവസം, ചോറും കഞ്ഞും മാത്രം, അല്ലെങ്കിൽ അച്ചാർ മാത്രം, അല്ലെങ്കിൽ പൊടിക്കരി, ഇങ്ങനെ അതൊക്കെ ഉള്ള ദിവസം മാത്രമാവുമ്പോ ഇതെന്താ ഇങ്ങനെ, ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ എന്നൊരു ചോദ്യം വന്നു പോകരുത്. ഹാജാതങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയില്ല. വളരെ തുച്ഛമായത് കൊണ്ട് മതിയാക്കുന്ന സ്വഭാവമാണ്. എന്നിട്ട് മഹാന്മാർ പറയാണ്, ഫകാന യഅകുലു ഖുബ്സൻ മുബല്ലലൻ ബിൽ മായീ കാന ഖദ മറ അലൈഹി ഉസ്ബു. ഒരാഴ്ച മുമ്പുണ്ടാക്കി വെച്ച റൊട്ടിയില്ലേ, ഒരാഴ്ച മുമ്പുണ്ടാക്കിയ റൊട്ടി എത്ര കട്ടി ഉണ്ടാവും? റൊട്ടി കുറച്ച് കഴിഞ്ഞാൽ കട്ടിയാവൂലേ? റൊട്ടി കട്ടി കുറച്ച് കഴിഞ്ഞണ്ടാ ഉണ്ടാക്കി പ്ലേറ്റിൽ അപ്പൊ തന്നെ കൊണ്ടുവന്ന് വെച്ചാലും അതിന്റെ നടുത്തത് മാത്രം ചിലപ്പോ കഴിക്കാൻ പറ്റൂ, സൈഡിലുള്ളത് അപ്പോഴും മൂലയിൽ വെക്കും. എന്ത് കാരണം? അത് കടിക്കാൻ കഴിയില്ല, കട്ടി ഉണ്ടാവും. ഇതങ്ങനല്ല, ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടോ ഒരാഴ്ച കഴിഞ്ഞ ആ റൊട്ടിയെ മുബല്ലലൻ ബിൽ മായി വെള്ളം കൊണ്ട് നനച്ചിട്ട് അതിനെയാണ് പിന്നെ ഹാജാതങ്ങൾ കഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, അമ്മാ ലിബാസുഹു, ഓ ചെറുപ്പക്കാരാ, പെരുന്നാളിന് വാങ്ങുന്ന കുപ്പായം, കല്യാണത്തിന് പോകുമ്പോ ധരിക്കാൻ വേണ്ടി വാങ്ങുന്ന കുപ്പായം, അത് നല്ല പിന്നെ 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 നല്ല കുപ്പായിരിക്കണം, നല്ല ട്രെൻഡുള്ള കുപ്പായിരിക്കണം, പരിഷ്കാരത്തിന്റെ കുപ്പായിരിക്കണം, അങ്ങനൊന്നുമില്ല. ഹാജാതങ്ങളെ കുപ്പായം എങ്ങനെയാടിരുന്നു? ഫകാന മുതറദ്ദമം ബിർഖാൽ, അവിടെ അവിടെ ഇങ്ങനെ കഷ്ണം വെച്ചിട്ടുണ്ട്. വലിയ കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്ന മഹാനല്ലേ, വലിയ ആളായിരുന്നില്ലേ? പക്ഷേ എല്ലാം അല്ലാഹുവിന്റെ ദീനിനങ്ങ് കൊടുത്തു. അവസാനം പിന്നെ കുപ്പായം ധരിക്കുമ്പോ അതാ കഷ്ണം തുന്നിപ്പിടിപ്പിച്ച് കഷ്ണം വെച്ചു കൊടുത്ത കുപ്പായം ധരിച്ചില്ലേ? കാരണം അവരെല്ലാം അല്പം കൊണ്ട് മതിയാക്കിയവരാണിരുന്നു. വകാന യഖ്തിമുൽ ഖുർആന മർറതൈനി, ഒരു ദിവസം രണ്ട് ഹത്ത് പോകുന്നു ഹാജാതങ്ങള്. നേരത്തെ കറാമത്ത് ഇവിടെ പറഞ്ഞില്ലേ, വെറുതെ കിട്ടിയതല്ല കറാമത്ത്. ഇനി ഒരു ദിവസം രണ്ട് ഹത്ത് പോകും, അതെങ്ങനെ ഉസ്താദേ? അത് ഒന്ന് ബിൽ ലൈലി, മറ്റൊന്ന് ബിൻ നഹാർ. ഒരു ഹത്തും പകൽ ഓതി തീർക്കും, മറ്റൊരു ഹത്തും രാത്രി ഓതി തീർക്കും. അങ്ങനെ എല്ലാ ദിവസവും രണ്ട് ഹത്ത് ഓതു. ചെറുപ്പക്കാരാ, അത് തൗഫീഖാണ്, അത് ചിലപ്പോ നമ്മെ കൊണ്ട് കഴിഞ്ഞോണമെന്നില്ല. എന്ന ഹാജാതങ്ങളെ ആണ്ട് നേർച്ചയിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരും പാപ്പമാരും ഉമ്മമാരും സഹോദരിമാരും ഒരു തീരുമാനമെടുക്കണം, ഇനി എന്റെ ജീവിതത്തിൽ സുബഹി കഴിഞ്ഞാലോ, അല്ല ഏത് സമയമായാൽ ഒരു കടലാസെങ്കിലും ഖുർആൻ ഓതാത്ത ഒരു ദിവസവും എനിക്ക് എന്റെ ജീവിതത്തിൽ വേണ്ട.
കാരണം ഹാജാ തങ്ങള് എല്ലാ ദിവസവും രണ്ട് ഖത്തും ഓതാർ ഉണ്ടായിരുന്നു. ഒന്ന് പകലിൽ ഓതി തീർക്കും, മറ്റൊന്ന് രാത്രി ഓതി തീർക്കും. ഇങ്ങനെ നല്ല സംശുദ്ധമായ വ്യക്തി ജീവിതമാണ്. അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്താണ്? കാരണം ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു ഇന്നത്തെ സംസാരം ഞാൻ നിർത്തട്ടെ. ഇത്രയും വലിയ സ്ഥാനത്തേക്കൊക്കെ ഹാജാതങ്ങൾ ഉയരാനുള്ള കാരണോ? പ്രിയപ്പെട്ടവരെ, റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ സദസ്സരിക്കുന്ന മുഅ്മിനീങ്ങൾ ഒരു രണ്ട് മിനിറ്റ് നേരം അവിടെ ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. എനിക്ക് ഈ പ്രഭാഷണം കഴിഞ്ഞ് അതാ സാളത്തൂർ കുളാല ബണ്ടമകരിലെ ഒരു പ്രഭാഷണത്തിനും കൂടി പോകാനുണ്ട്. ഞാൻ സദസ്സിലുള്ളവരോട് മാത്രം പറഞ്ഞതാണ്, വേദിയിലുള്ള സാദാത്തുക്കളോട് അലിമീങ്ങളോടല്ല. നിർത്തട്ടെ. ഹാജാത്തങ്ങളുടെ നോട്ടമുള്ള സദസ്സാകണം ീ സദസ്. അതിന് ഹബീബിനെ സ്നേഹിക്കണം, ഹബീബിനെ പ്രിയം വെക്കണം. ഹാജാത്തങ്ങളെ അജ്മീറിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമാണ്. മദീനയിൽ പോയി, മക്കയിൽ പോയി, മക്കയിലേക്ക് പോകുന്നതും ഹാജാത്തങ്ങൾ ഹബീബായ തങ്ങളുടെ നിർദ്ദേശമാണ്. അവിടുന്ന് മദീനയിൽ പോയി, മദീനയിൽ പോകുന്നതും ഹാജാത്തങ്ങളുടെ നിർദ്ദേശമാണ്. ആ മദീനയിൽ താമസിക്കാൻ നോക്കിയപ്പോൾ ഏത് ഈമാനുള്ളവൻ കൊതിക്കുന്ന മണ്ണല്ലേ മദീന? കറം കീ തജല്ലി ദിഖാ മേരേ മൗല മുജേ ബീ മദീന ബുലാ മേരേ മൗല ഹർ വഖത് തസവ്വുർ മേ മദീനേ കീ ഗലി ഹോ ഔര യാദേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേരേ ദിൽ മേ ബീ ഹോ. മദീനയിൽ പോയപ്പോ ഹാജാ തങ്ങൾ ഹബീബാലെ തങ്ങളുടെ അഡ്വൈസ് കിട്ടി. ഇവിടെ വേണ്ട, ഇന്നി അഴ്ത്തുക വിലായത ഹിന്ദുസ്ഥാൻ. ഓ, ഞാൻ നിങ്ങൾക്ക് ഇന്ത്യയിലെ അധികാരം തരികയാണ്. ഫറുഹ ഇല അജ്മീറ മിനൽ ഹിന്ദി. അതുകൊണ്ട് ഇന്ത്യയിൽ പെട്ട അജ്മീരിലേക്ക് നിങ്ങൾ പോകണോ? ഹാജാ തങ്ങൾക്ക് ഹബീബിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം സ്വീകരിച്ചിട്ടാണ് ലാഹോർ വഴി ഇന്ത്യയിൽ പെട്ട അജ്മീരിലേക്ക് വരുന്നത്. സുഹൃത്തുക്കളെ, മക്കയിലേക്ക് പോകുന്നതും ഹബീബിന്റെ നിർദ്ദേശനം കിട്ടിയിട്ടാണ്. മദീനയിലേക്ക് പോയതും അങ്ങനെയാണ്. പിന്നെ ലാഹോർ വഴി അജ്മീരിലേക്ക് വന്നതും ഹബീബിന്റെ നിർദ്ദേശം കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞോട്ടെ, ഹബീബിനെ സ്നേഹിക്കണം, ഹബീബിനെ പ്രിയം വെക്കണം, ഹബീബിനെ മഹബത്ത് വെക്കണം. ചെറുപ്പക്കാരാ, ഒരു ഗേൾഫ്രണ്ടും ആവശ്യമില്ലടാ. ഭൗതിക കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന ഈ സംസാരം കേൾക്കുന്ന പെൺകുട്ടികളോട് പറയട്ടെ, ഒരു വഴിവിട്ട ചാറ്റിങ്ങും വേണ്ട, ഒരു ബോയ്ഫ്രണ്ടും വേണ്ട, ഒരു കാമുകനും വേണ്ട. കബറിൽ കിടക്കാനുണ്ടൊരു സമയോ, അതെപ്പോഴാണെന്ന് പറയാനില്ല. ഇന്നലെ കൊടകിൽ സംസാരിക്കുമ്പോ ഇന്ന് ഞാനിവിടെ സംസാരിക്കുമോ എന്ന ഉറപ്പെനിക്കില്ല. ഇന്ന് ഇത് കഴിഞ്ഞ് ഞാൻ വേറെ സ്റ്റേജിലേക്ക് കയറാൻ പോവാണ്. അവിടെയുള്ള ആളുകൾ എന്നെ കാത്തിരിക്കുകയാണ്. അവിടെ ഞാൻ ജീവനോടെ എത്തുമോ പറയാനില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ഞാൻ എത്തുമോ പറയാനില്ല. നാളെ എനിക്ക് കാണക്കോടിലാണ് പ്രഭാഷണമുള്ളത്. അവിടെ ഞാൻ എത്തുമോ പറയാനില്ല. നമുക്കെല്ലാവർക്കും കിടക്കാനൊരിടമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആദരണീയരായ സാലത്തൂർ തങ്ങള്,
അല്ലാഹു തങ്ങളവരുകൾക്കും അബ്ദുസ്സലാം തങ്ങളവരുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സാദാത്തുകൾക്കും ആലിമീങ്ങൾക്കും ലത്തീഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള വേദിയിലുള്ള സർവ ആലിമീങ്ങൾക്കും നീ നല്ല ആഫിയത്തും സദസ്സിലുള്ളവർക്കും നൽകണേ അല്ലാഹ്. തങ്ങളുടെ ഭാര്യ പിതാവ് ആദരണീയരായ സയ്യിദവരുകൾ, ഞാൻ അവിടെ വാദിന് പോയിരുന്നു. 3 ദിവസത്തിന്റെ പ്രഭാഷണമാണ് അവിടെ സംഘടിപ്പിച്ചിരുന്നത്. ആദ്യത്തെ ദിവസം തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മോഷങ്കാക്ക സയ്യിദവരുകൾ ആ വേദിയിൽ അവസാനം വരെ ഇരുന്നു, അവിടെ നിന്ന് ദുആ ചെയ്തു, എന്നിട്ട് അതാ വേദിയിൽ നിന്ന് പോയതാണ്. നോട്ടീസിൽ ഈ വിനീതൻ പോയ സമയത്തും തങ്ങളെ പേര് കാണുന്നു. ഞാൻ പോകുന്നത് 3ാമത്തെ ദിവസമാണ്. പക്ഷേ 1ാമത്തെ ദിവസം തങ്ങൾ വേദിയിൽ ഉണ്ടായിരുന്നു. 3ാമത്തെ ദിവസം ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ തങ്ങളെ കബറിന്റെ അടുത്ത് പോയതാ. 1-2 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായവർ പിന്നെയില്ല. അല്ലാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇന്നലെയുള്ളവർ ഇന്നില്ല, ഇപ്പോഴുള്ളവർ പിന്നെയില്ല. അതുകൊണ്ട് മരിച്ച് കിടക്കാൻ ഒരു ഖബറുണ്ട്. മോമിനിങ്ങളെ, 15 വർഷക്കാലം ദൈർഘ്യമുള്ളൊരു യാത്രയുണ്ട്. അത് ദുനിയാവിലുള്ള യാത്രയല്ല. നാളെ അള്ളാന്റെ കോടതിയിൽ ഒരു പാലമില്ലയോ, അത് നിങ്ങൾ ഉപ്പിനങ്ങാടിയിലേക്ക് വരുന്ന വഴിയിലുള്ള പാലത്തിന്റെ വലിപ്പമല്ല, ബ്രിഡ്ജിന്റെ വലിപ്പമല്ല. പിന്നെയോ ഫുലയിലുപനടിയാതെ നിങ്ങൾ പറഞ്ഞില്ലയോ നിങ്ങളാണ് മഹാന്മാരത് ആസ്വദിച്ചില്ലയോ. റിബഴിയബിന് ഹിറാശ തങ്ങളെ കേട്ടിട്ടില്ലേ? മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോയി കുളിക്കാനെടുത്തപ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ വന്നവർ പറയുകയാണ്, ആ മയ്യത്തിങ്ങനെ ചിരിക്കുകയാണ്, മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോയ കട്ടിലിന്മേൽ മയ്യത്ത് ചിരിക്കുകയാ. നമുക്കും വേണ്ടേ അങ്ങനെ ഒരു അനുഭവം? പോരാ, ഈ മയ്യത്തിനെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പരിസരത്തുകാർ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പരിസരത്ത് നിൽക്കുന്നവരെ മുഖത്ത് നോക്കിയിട്ട് റിബഴി ഇബ്ന ഖിറാശ് തങ്ങൾ മയ്യത്ത് സംസാരിക്കുകയാണ്, അസ്സലാമു അലൈക്കും. ചെറുപ്പക്കാരാ കേട്ടോളൂ, മരിച്ച കിടക്കുന്ന മയ്യത്ത് സംസാരിക്കുകയാണ്, റിബഴി ഇബ്ന ഖിറാശ് തങ്ങൾ സംസാരിക്കുകയാണ്, അടുത്തു നിൽക്കുന്നവർക്ക് സലാം പറയുകയാണ്, അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ സലാമുണ്ട്. അടുത്തു നിൽക്കുന്നവരെ ചോദിക്കുകയാണ്, യാ ഹാരിസ, അല്ല റിബഴി ഇബ്ന ഖിറാശ് തങ്ങളെ, വഅലൈക്കും സലാം. അബഅദൽ മൗതി, മരിച്ചിട്ട് സലാം പറയാണോ? മരിച്ചതിന് ശേഷം സലാം പറയാണോ? വഅലൈക്കും സലാം. അങ്ങനെ മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അടുത്തു നിൽക്കുന്നവരിൽപ്പെട്ട ഒരുത്തൻ അങ്ങാടിയിൽ പോയി, എന്തിനാണ് കഫൻ കുപ്പായം കൊണ്ടുവരാനാണ്? റിബഴി ഇബ്ന ഖിറാശ് തങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് പൊതിയാനാണ്. ആ സമയത്ത് മയ്യത്ത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് മയ്യത്ത് പറയുന്നത്, നിങ്ങൾ എന്നെ ഇപ്പൊ എടുക്കണ്ട. സുഹൃത്തുക്കളെ, ഇത് പറയാൻ മാത്രമേ നമ്മെ കൊണ്ട് കഴിയൂ, ഇത് അനുഭവിക്കാൻ നമ്മെ കൊണ്ട് കഴിയണ്ടയോ? സൂറത്തുകളിന്റെ അടുത്ത് ഞാൻ ഒരു ഉറൂസിനൊരു പ്രഭാഷണത്തിന് പോയി. അവിടെ സ്റ്റേജിൽ ഒരു പഴമുണ്ടാടിരുന്നു. ഞാൻ ആ പഴം കയ്യിലെടുത്തൊരു 3313 രൂപ ആരെങ്കിലും തരുമോ എന്ന് ഞാൻ അങ്ങ് ചോദിച്ചു. ആ ചോദിച്ച സമയത്തൊരു ചെറുപ്പക്കാരൻ അതങ്ങെടുത്തു. ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞു. അതാ ഞാൻ എന്റെ വാഹനത്തിൽ കയറാൻ പോകുമ്പോ ആ ചെറുപ്പക്കാരൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ പേര് ഉസ്താദ് ഇപ്പൊ തന്നെ മറക്കണോ?
ഞാൻ ചോദിച്ചു എന്തിനാണ്? അല്ലെങ്കിൽ ഉസ്താദിന്റെ സ്റ്റേജിൽ ഉസ്താദ് വേദ പറയുമ്പോ എന്റെ പേര് പറയൂ, അതുകൊണ്ട് എന്റെ പേര് ഇപ്പൊ തന്നെ മറക്കണോ? ഞാൻ ചോദിച്ചു എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഈ ചെറുപ്പക്കാരന് നോക്കുമ്പോ എസ് എസ് എഫിന്റെ ത്രിവർണ പതാക കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരനാണ്. അധികാരത്തിനല്ല, സ്ഥാനമാനത്തിനല്ല, എന്നെ പ്രസിഡന്റ് ആക്കാതിരുന്നാൽ ഞാൻ പിറകോട്ട് പോകലല്ല, എന്നെ സെക്രട്ടറി ആക്കാതിരുന്നാൽ ഞാൻ പിറകോട്ട് പോകലല്ല. അധികാരം സങ്കടമാണ്. സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങൾ ഹബീബാലെ തങ്ങളോട് അധികാരം വേണമെന്ന് ചോദിച്ചപ്പോ വേണ്ട സയ്യിദേ, സ്വന്തം മോനെ പോലെ സ്നേഹിച്ച സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളാണ് ഇന്നഹസതകൂനു നദാമത്തൻ യൗമൽ ഖിയാമ ഇല്ലാ മൻ നദാ ബിഹഖിഹാ. അധികാരത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ കനം ഓർത്ത് അതനുസരിച്ച് ജീവിക്കാതിരുന്നാൽ പടച്ചറപ്പിന്റെ കോടതിയിൽ അധികാരം ഖേദമാണ് കേട്ടോ. അതുകൊണ്ട് സയ്യിദ് ഇബ്നു ഹാരിസക്ക് അധികാരം ആവശ്യമില്ല, അധികാരമില്ലാതെ പ്രവർത്തിച്ചോ. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ മനസ്സിലാക്കണോ, ഈ ചെറുപ്പക്കാരൻ പറയാണ് ഞാൻ എസ് എസ് എഫിന്റെ പ്രവർത്തകനാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ രണ്ട് തവണ എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. എസ് എസ് എഫ് കാരാ ത്രിവർണ പതാക കയ്യിൽ പിടിച്ച് പ്രവർത്തിക്കുമ്പോ മനസ്സിലുള്ള മോഹം എന്താണെന്നറിയാമോ? നൂറ് കി സാഗർ, നൂറ് കി ജൽവാ, നൂറ് കി ജൽകാ ജാ മദീന തുജെ സലാം. കാണാൻ നല്ല സൗന്ദര്യമുള്ള പ്രകാശത്തിന്റെ സമവാക്യമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ രണ്ട് തവണ കണ്ടിട്ടുണ്ട്. ഇനി ഒരു തവണയും കാണണോ? അല്ല, പല തവണങ്ങളിലായി കാണണോ? അതിന് ഞാൻ വാങ്ങിയതാണ് ഉസ്താദ്. ചെറുപ്പക്കാരാ, നമ്മുടെ മനസ്സിലൊരു മോഹം വേണ്ടേ? പാപ്പാ, നമ്മുടെ മനസ്സിലൊരാഗ്രഹം വേണ്ടേ? ഉമ്മ, നമ്മുടെ മനസ്സിലൊരു ചിന്ത വേണ്ടേ? സഹോദരി, നമ്മുടെ മനസ്സിലൊരു ആശ വേണ്ടേ? റിബഴി ഇബ്നു ഖിറാശ് തങ്ങളെ മയ്യത്തെടുക്കാനായപ്പോ മഹാനവരുകൾ പറയാണ്, മരിച്ചു കിടക്കുന്ന മയ്യത്ത് പറയാണ് വേണ്ട എടുക്കാനായിട്ടില്ല, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു നേതാവ് വരാനുണ്ട്. ഇന്നി അന്തദിറു അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എന്റെ നേതാവിനെ ഞാൻ കാത്തിരിക്കുകയാണ്. ആ നേതാവ് വരുന്നത് എവിടെ നിന്നാണ്? ജഹാ റൗസാഹേ പാക്കേ ഖൈറുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാ ജന്നത്ത് നഹീ ഹേ തോ ഫിർ ഔര ക്യാ ഹേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കിടക്കുന്ന മണ്ണുണ്ടല്ലോ അത് സ്വർഗമാണല്ലോ, ആ സ്വർഗത്തിൽ നിന്ന് എന്റെ നേതാവ് വരികയാണ്. ആ നേതാവ് വന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുകയാണ്. അതുവരെ എടുക്കണ്ട. റിബഴി ഇബ്നു ഖിറാശ് തങ്ങൾ പറഞ്ഞതാണ് സുഹൃത്തുക്കളെ. ഹാജാ തങ്ങളും അതേ വഴിയിൽ തന്നെ, റിബഴി ഇബ്നു ഖിറാശ് തങ്ങളും അതേ വഴിയിൽ തന്നെ, താജുൽ ഉലമാ തങ്ങളോ അതേ വഴിയിൽ തന്നെ. ഇന്ന് നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും ഇതുപോലെ ഇവിടെ ആദരിക്കപ്പെടാൻ പോകുന്ന ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയും ഇതുപോലെ തന്നെ താജു ശരിയ ഉസ്താദു, താജുൽ ഫുഖാഡ് ഉസ്താദു, ഇങ്ങനെ നമ്മുടെ എല്ലാ നേതാക്കളും അവർ ഹബീബിന്റെ മഹബത്തിന്റെ വഴിയിലാ ആ വഴിയിലൊന്ന് കയറി കിട്ടണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹു, സാധുക്കളായ നമ്മുടെ സദസ്സ് അവസാനത്തെ സദസ്സാക്കല്ലേ റഹ്മാനേ,
പെട്ടെന്ന് നിന്റെ വിളിക്കുത്തരം ചെയ്യുന്നൊരവസ്ഥ വരുത്തല്ലേ റഹ്മാനെ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കടേ റഹ്മാനെ. ഒരുപാട് കാലം നിന്റെ ദീനിന് വേണ്ടി ജീവിക്കാൻ നമ്മുടെ സർവ നേതാക്കൾക്കും ഈ വേദിയിലുള്ള സാധാതുക്കൾക്കും ആലിമീങ്ങൾക്കും ഈ പരിപാടി സംഘടിപ്പിച്ച എസ് എസ് എഫിന്റെ പ്രവർത്തകർക്കും ഇതിനു വേണ്ടി കൂടെ നിന്ന എസ് വൈ എസുകാർക്കും മഹല്ല കമ്മിറ്റി ഭാരവാഹികൾക്കും ഇവിടെയുള്ള എല്ലാ മുഴുമിനീങ്ങൾക്കും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുത്താലിമീങ്ങൾക്കും പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും ഉമ്മമാർക്കും സഹോദരിമാർ നീ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. നമ്മുടെ സർവ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള ഹാജാത്തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ പ്രത്യേകമായ കാവലും ഹിഫുലും ഹിമായത്തും ഹിർസും വിഖായത്തും അവരുടെ പാപങ്ങളായ നമുക്ക് തരണേ അല്ലാഹ്. നമ്മുടെ സർവ വിഷമങ്ങളും നീ തീർത്തു തരണേ റഹ്മാനെ, ഉദ്ദേശങ്ങളൊക്കെ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. വിദേശത്തുള്ള നമ്മുടെ പ്രവാസികൾ ഒരുപാട് പേരുണ്ട്, അവരെയും ഞങ്ങളെയൊക്കെ നിന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിലായി ജീവിപ്പിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. إن شاء الله സൈനുൽ ഉലമ ഉസ്താദ് വരിക ആദരിക്കൽ ചടങ്ങ് ഇവിടെ നടക്കും. അതുപോലെ തന്നെ മഷഹൂർ മുല്ലക്കോയ തങ്ങളും അബ്ദുസ്സലാം തങ്ങളും സാലത്തൂർ തങ്ങളും നമ്മുടെ എല്ലാ സാദാത്തുക്കളും വേദിയിലുള്ള ആലിമീങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നല്ല പ്രാർത്ഥനാ മജ്ലിസ് ഇവിടെ നടക്കുന്നു. അല്ലാഹു തആല നമ്മുടെ മജ്ലിസൊക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഞാൻ കൊടകുന്ന നേരെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് നമ്മുടെ ഇബ്രാഹിക്കല്ലേ അവരെ പേര്, ഇബ്രാഹിക്കാൻ്റെ വീട്ടിൽ പോയി അവിടെ കുറേ നേരം വിശ്രമിച്ചു. അതാ ഇബ്രാഹിക്ക് അവിടെ ഉണ്ട്, ഭക്ഷണം കഴിച്ചു. അങ്ങനെ ആ വീട്ടിലെ സ്ത്രീകൾ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി തന്നു. അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും നല്ല ബർക്കത്ത് നൽകുമാറാവട്ടെ, ഖൈർ നൽകുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ, അവരുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു തരുമാറാവട്ടെ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ നമ്മുടെ ഹാരിസ് ആദിയുടെ വീട്ടിൽ പോയി. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് നൽകട്ടെ. ആദരണീയരായ സൈനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് വരുകൾ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹ്. എല്ലാവരും ഒരിക്കൽ അൽഹംദുലില്ലാ, നമ്മളൊക്കെ കാത്തിരുന്ന ആദരണീയരായ ഷെയ്ഖുന ഉസ്താദ് വരുകൾ നമ്മുടെ വേദിയിൽ വന്നു. അള്ളാഹു ഉസ്താദ് വരുകൾക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു ആഫിയത്തും ഇസ്സത്തും ഖുവത്തും ഹിമ്മത്തും തഖ്വയും അള്ളാഹു തആല ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ. അവിടുന്ന് നേതൃത്വം നൽകുന്ന ദാറുൽ ഇർഷാദും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങളെ പേരിൽ അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കെ ജി എൻ ഖാജാ ഗരീബ് നവാസ് ആ മഹത്തായ സ്ഥാപനം ചെറിയ കാലയളവിൽ ഒരുപാട് വിപ്ലവം സൃഷ്ടിക്കാനുള്ള കാരണം തന്നെ ഹാജാതങ്ങളുടെ ബറക്കത്തുള്ള പേര് ആ മഹത്തായ സ്ഥാപനത്തിന് ഉസ്താദ് വരികൾ വളരെ ഉൾക്കാഴ്ചയോടെയാണ് ആ പേര് ആ മഹത്തായ സ്ഥാപനത്തിന് ഇട്ടിട്ടുള്ളത്. ആ ഹാജാതങ്ങളുടെ തിരുനോട്ടമുള്ള സ്ഥാപനമാണ്. അൽഹംദുലില്ലാ ഉസ്താദ് വരികൾ നമ്മുടെ വേദിയിലെത്തി. അള്ളാഹു നല്ല ആഫിയത്ത് നൽകുമാറാവട്ടെ. ഈ നാട്ടിൽ ദീർഘകാലമായി നേതൃത്വം നൽകുന്ന ലത്തീഫി ഉസ്താദും ഈ വേദിയിലുള്ള മറ്റുള്ള ഒരുപാട് ആലിമീങ്ങൾ സദസ്സിലുള്ള മുത്താലിമീങ്ങളും പ്രായമുള്ളവർ ചെറുപ്പക്കാരും ഉമ്മമാരും സഹോദരിമാരും എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദവരികളെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് 8:30 നിർത്തണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴും ആ വഴി തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഉസ്താദിനെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ്. ഉസ്താദ് വേദിയിലെത്തിയിട്ട് എന്നോട് പറഞ്ഞ് എന്തിനാ നിർത്തിയത് പറഞ്ഞുകൂടെയെന്നാണ്. ഉസ്താദിനെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ ഇത്രയും സംസാരിച്ചതാണ്. ഞാൻ ഇത് കഴിഞ്ഞ് കുളാള് ബൊണ്ടമകേരിൽ ഒരു പ്രഭാഷണം കൂടിയുണ്ട്, അവിടെ 10 മണിക്ക് എത്താനാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് 1.5 മണിക്കൂർ പോകണം.